Namaskaram Chelsea fans, football fans, welcome back to Chelsea Garden channel. Now, I'm reacting to certain fan comments. അപ്പോൾ ഇതെന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് അടുപ്പിലിട്ട് കുറെ ഫാൻസിന്റെ കമന്റ്സ് വരും, ചില സമയത്ത് നല്ല രീതിയിൽ വരും. അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കുന്നില്ല, പരിഹസിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കമന്റ് എനിക്ക് ചില സമയത്ത് റെസ്പോണ്ട് ചെയ്യണം തോന്നും. അപ്പൊ അത് വേണ്ടിയിട്ടുള്ളൊരു സീരീസ് ആണത്. അപ്പൊ നമുക്കിന്ന് ആദ്യത്തെ കോമന്റിലേക്ക് നമുക്ക് എന്താന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഭയങ്കര ബോറാണ്, അതാണ് ഫസ്റ്റ്, അതാണ് കമന്റ്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഉഗാർത്തയുടെ ഡീൽ കൊളാപ്സ് ആയതിൽ താഴെ പോയി കഴിഞ്ഞാൽ കുറെ രസകരമായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ബോറാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ തിരിച്ച് പറഞ്ഞൊരു കാര്യം, വീഡിയോ ആണണ്ട, ഞാൻ ഭയങ്കര ബോറാണെങ്കിൽ. അപ്പൊ അതിന് മറുപടി വന്നത് നിങ്ങൾ ഭയങ്കര ടോക്സിക് ആണ്. അപ്പോ വേറൊരാൾ ചോദിച്ചു എന്താണ് ടോക്സിസിറ്റി. അതായത് ഞാൻ ഒരു പ്ലെയർ വന്നാൽ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു, പ്ലെയർ പോയാൽ ആ പ്ലെയറിനെ മോശമായിട്ട് പറയുന്നു. ഇപ്പൊ ഉദാഹരണത്തിൽ ഉഗാർത്തെ ഡീൽ തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഉഗാർത്തെ വന്നു കഴിഞ്ഞാൽ നല്ലത്, ഞാൻ ഉഗാർത്തെ പ്രശംസിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് നല്ല താല്പര്യമുള്ള ഒരു കേസായിരുന്നു എൻസോ ഉഗാർത്തോ കോമ്പിനേഷൻ. നടന്നില്ല, നടന്നില്ല, അത്രേ ഉള്ളൂ. ദിസ് ഇസ് ചെൽസി ഫുട്ബോൾ ക്ലബ്. എത്ര പ്ലെയർ വന്നിട്ട് ഫ്ലോപ്പ് ആയ ഒരു ക്ലബാണ്. കൈ ഹാവേർട്സ്, ടീമോ വെർണർ, നമ്മുടെ മച്ച ലുക്ക്, ലുക്കാക്കുവിന്റെ ഒക്കെ പേരിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു പൂരം പറഞ്ഞ അന്യായ പൂരമായിരുന്നു. അതൊക്കെ ഒരു ഒരു പുത്തരി ഇല്ലാണ്ടാവും പോയി. സോ ഉഗാർത്തെ വന്നില്ല, ദാറ്റ്സ് ഫൈൻ, ഹി മൂവ്സ് ടു പി എസ് ജി. അതിന് പറഞ്ഞ് ഞാൻ ഉഗാർത്തെ ഒരു മോശം പ്ലെയർ ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. അവൻ അവിടെ പോയി സക്സസ് ആവട്ടെ, ആ ഒരു പ്ലെയർ അവിടെ പോയി സക്സസ് ആവട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. ആൻഡ് അതിന് അതിനോടെ തന്നെ രണ്ട് മൂന്ന് കമന്റ്സ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഭയങ്കര വിഷമമാണ്, കരച്ചിലാണ്, ഉഗാർത്തെ പോയത് ഭയങ്കര ചെൽസിയിലേക്ക് ഉഗാർത്തെ വന്നില്ല. എനിക്കത് മനസ്സിലാവുന്നത് ദിസ് ചെൽസി ഫുട്ബോൾ ക്ലബ്, പ്ലെയേഴ്സ് വരും വരാണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ യൂറോപ്യൻ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കുറെ കൂടെ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലാന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ വിഷമിക്കുന്നൊന്നുമില്ല. ഉഗാർത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പ്ലെയറിന്റെ പുറകെ നടക്കുന്നു. ഇപ്പൊ കസേഡോന്റെ പേര് കേൾക്കുന്നു, അത് നടന്നില്ലാന്നുണ്ടെങ്കിൽ ലാബിയുടെ പേര് നടക്കുന്നു. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഒരു ഒന്ന് രണ്ട് ഡി എം എഫ്സിനെ പിക്ക് ചെയ്യും. അവർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ സക്സസ്ഫുൾ ആവോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അത് നമുക്ക് സ്വാഭാവികമായിട്ട് വഴിയെ കണ്ടറിയാൻ പറ്റുള്ളൂ. ഈവൻ ഉഗാർത്തെ വന്നാൽ പോലും സക്സസ്ഫുൾ ആവോ എന്നുള്ളത് നമുക്ക് കളി തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏതൊരു പ്ലെയർ വന്നാലും നമുക്ക് കളി തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇവൻ എൻകുങ്ക് പോലും എന്താണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ഫാൻസ് തന്നെ കാത്തിരിക്കുക. മച്ചാൻ ക്ലിക്ക് ആവോ എന്നുള്ളൊരു അവസ്ഥയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എക്സൈറ്റഡ് ആണ് എല്ലാവരും, സംശയത്തോടെ ഇരിക്കുന്നത്. അപ്പോ അതൊന്ന്. അപ്പൊ ഞാൻ ഭയങ്കര ബോറാണ്. ഞാനീ പറഞ്ഞ പോലെ ഉഗാർത്തെ പോയതിന്റെ പേരിൽ ഞാൻ ഭയങ്കര കരച്ചിലാണ് എന്നുള്ളതാണ് ഇതുവരെ കേട്ടിരിക്കുന്ന രണ്ട് കമന്റ്. പിന്നെ വായിച്ച അടുത്ത കമന്റ്, ചെൽസിയിലേക്ക് ആരും വരുന്നില്ല, ചെൽസിയിലേക്ക് ആരും പോകുന്നില്ല എന്നുള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചെൽസിയിലേക്ക് ആരും വരുന്നില്ല, ചെൽസിയിലേക്ക് ആരും പോകുന്നില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ വിൻഡോ തുടങ്ങിയിട്ടേ ഉള്ളൂ. വിൻഡോ തുടങ്ങിയില്ല, വിൻഡോ ഒഫീഷ്യലി പോലും ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ അത് തുടങ്ങിയാലല്ലേ നമുക്ക് വരുള്ളൂ. പക്ഷെ വി ആർ അഗ്രസീവ് ഇൻ ദ മാർക്കറ്റ്. ഉദാഹരണത്തിന് ലിവർപൂൾ ഓൾറെഡി മെക്കാലിസ്റ്ററിനെ വളരെ മനോഹരമായിട്ട് സൈൻ ചെയ്തു, വിച്ച് ഇസ് ഗ്രേറ്റ്, ഫാന്റാസ്റ്റിക്. ചില ഡീൽസുകൾക്ക് അതിൻ്റെതായ സമയമെടുക്കും. ലിവർപൂളിന് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ആൻഡ് അവിടെ റിലീസ് ക്ലോസിന്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഡിഡ് എ വെരി ക്ലീൻ ബിസിനസ് ഓഫ് ഇറ്റ്. ചെൽസിക്ക് സമയമെടുക്കും. ഇറ്റ്സ് നോട്ട് ഈസി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു ബ്ലോട്ടഡ് സ്ക്വാഡാണുള്ളത്. ആ ബ്ലോട്ടഡ് സ്ക്വാഡിനെ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു മാസം സമയമെടുക്കും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഐ എം ഹാപ്പി. വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചെൽസി ഫുട്ബോൾ ക്ലബ് ആണെന്ന് പറയണതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അത് അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇനി എന്തായി തീരുന്നുള്ളത് വരുന്ന ദിവസത്തിൽ കണ്ടറിയാം. ആൻഡ് എവറിബഡി ഇസ് ക്ലിയർ, പോച്ചറ്റിനോ ഇസ് ക്ലിയർ, ബോർഡ് ഇസ് ക്ലിയർ. ഈ സ്ക്വാഡ് ട്രിം ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. പ്ലസ് രണ്ട് മൂന്ന് അഡീഷൻസ് വളരെ വ്യക്തമായിട്ട് വേണം. ഗോൾ കീപ്പർ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് എ സ്ട്രൈക്കർ, ഇത് മൂന്നുമാണ് പ്രയോറിറ്റി എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. കിട്ടിയാൽ അടിപൊളി, പക്ഷെ സ്ക്വാഡ് ട്രിം ചെയ്യുന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ വളരെ എളുപ്പത്തിൽ പ്ലേയേഴ്സിനെ കൊടുക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇല്ല എന്നുള്ളത്. ഇപ്പൊ മേസൺ മൗണ്ടിന്റെ കേസിൽ നമ്മൾ വളരെ കടുംപിടുത്തം പിടിച്ച് നിൽക്കുകയാണ്. 70 മില്യൺ പൗണ്ട് തരുകയാണെങ്കിൽ തന്നാൽ മതി. 70 മില്യൺ പൗണ്ട് വാല്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ തരികയാണെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അത് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ്. സോ സ്ക്വാഡ് ട്രിം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതൊക്കെയാണ് കുറച്ച് കോമെന്റ്സ് ഒക്കെ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നതിന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ രസകരമായിട്ടുള്ള കോമെന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും ഇതുപോലെ കോമെന്റ്സിന്റെ റെസ്പോൺസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരികയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് എസ് കെ. ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദി കോമെന്റ് സെക്ഷൻ ഫ്രം ചെൽസി കാറൻ.